ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇനി നമുക്ക് മീഡിയ അറബിക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തഷ്ഗീലുൽ മുഅശ്ശിർ അസ്നാ അൽ അറളി തഖ്ദീമി എന്നർത്ഥം. മുഅശ്ശിർ എന്ന പോയിൻ്റർ എന്നർത്ഥം. നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൗസിലെ പോയിൻ്റർ അത് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ മൗസിൻ്റെ ഈ ചിഹ്നമാണല്ലോ, അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കളറായിട്ടോ അതുപോലെ തന്നെ ലേസർ പോലെയുള്ള രൂപത്തിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത്. മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സ്ലൈഡ് ഷോൻ്റെ പിന്നെ ചെയ്ത സമയത്ത് നമ്മൾ സെറ്റപ്പ് സ്ലൈഡ് ഷോയിൽ നമ്മളിവിടെ കണ്ടിരുന്നു പെൻ്റെ കളറ്, ലേസർ പോയിൻ്റർ കളർ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ജസ്റ്റ് ഒന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ പവർ പോയിൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൗസിൻ്റെ ചിഹ്നത്തിൻ്റെ കളറുകൾ മാറ്റാൻ പറ്റും. നോക്കൂ, ഇവിടെ പോയിൻ്റർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ലേസർ എന്നുള്ളതിലൊക്കെ നമുക്ക് എന്ത് കാണാം, ഒരു ലേസർ രൂപത്തിലുള്ള ഒരു ചിഹ്നം ഇവിടെ വന്നത് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ പോയിൻ്റർ ഓപ്ഷനിൽ പെന്ന്, നമുക്ക് കളർ രൂപത്തിൽ പെന്ന് എന്നുള്ള ഓപ്ഷൻ കാണാം. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റർ എന്നുള്ള ഒരു ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് അതിനെ മാർക്ക് ചെയ്ത് കാണിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിവിടെ എറേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പരിചയപ്പെടാം. ഓക്കെ, എൻഷോ. ഓക്കെ, ഇനി ടെക്സ്റ്റ് നോക്കൂ. നുമുക്കിനു തഷ്ഗീലുൽ മുഅസ്സിർ, നമുക്ക് സാധിക്കും തഷ്ഗീലുൽ മുഅസ്സിർ മുഅശ്ശിർ. മുഅശ്ശിർ നമ്മൾ മുഅശ്ശിർ എന്ന പോയിൻ്റർ എന്നർത്ഥം. പോയിൻ്റർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ, അസ്നാൽ അറള് ഈ ഷോയിൻ്റെ ഇടയിൽ ഇല്ലി ബയാനി ഔ തൗദീഹ് അൽ അഫ്കാർ, നമ്മൾ എന്തെങ്കിലും ചിന്തകൾ, നമ്മൾ ഐഡിയകൾ വ്യക്തമാക്കാനും വിശദീകരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതിൽ അനാസുർ ഫി ശരിയാത്തി, അല്ലെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം ഒരു ടേബിളിലൊരു സംഖ്യയോ ഒരു പേരോ ഒരു വർഷമോ ഒക്കെ നമുക്ക് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാനോ അണ്ടർലൈൻ ചെയ്യാനൊക്കെ നമുക്ക് മുഅശ്ശർ ഉപയോഗിച്ച് പറ്റും. ഹുന ഖിയാറാത്തുൻ കസീറ, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ലിസ്തിഖ്ദാമിൽ മുഅശ്ശിരി അസ്നാ അൽ അറള്, ഈ ഷോ സ്ലൈഡ് ഷോയിൻ്റെ ഇടയിൽ നമുക്ക് പോയിൻ്റർ ഉപയോഗിക്കുന്നതിനുള്ള പ്രത്യേക ധാരാളം ഓപ്ഷൻസുകൾ നമുക്ക് ഖിയാറാത്തുകളുണ്ട്. നോക്ക്, അതേതൊക്കെയാണ്? മുഅശ്ശിറു ലേസർ, ലേസർ രൂപത്തിലാക്കാം, ലേസർ രൂപത്തിലാക്കാം. ഖലം പെൻ രൂപത്തിലാക്കാം. ഖലമു തമയ്യുസ്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക, തമയ്യുസിനെ പ്രത്യേകമായി വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാം. അത് ഖത്വാത്ത്, അതിൻ്റെ എന്ത് ചെയ്യൂ, പിന്നെ എന്താണ് സ്റ്റെപ്പുകൾ നോക്കൂ. ഒന്നെന്താണ്, നൊങ്കുറു അസ്സിറു ലൈമൻ, നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ലിൽ മൗസ് അസന അൽ അറള്, സ്ലൈഡ് ഷോൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നോക്ക്, അപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോ തുടങ്ങി, അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നങ്കുറു അസ്സിറു ലൈമൻ ലിൽ മൗസ് അസ്നാ അൽ അറള്, നഖ്താറു മിനൽ ഖായിമത്തിൽ മുഖ്തസറ, ഈ ഷോർട്ടായിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്ത്? ഖിയാറാത്തുൽ മുഅശ്ശിർ പോയിൻറ്റർ ഓപ്ഷൻ എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ പോയിൻറ്റർ ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് കണ്ടില്ലേ, നിങ്ങൾ പോയിൻറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്? നഖ്താറു മിനൽ ഖായിമത്തിൽ മുഖ്തസറത്തി വാഹിദൻ, ഇതിന് ഏതെങ്കിലും ഈ ചെറിയ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ലേസർ പോയിൻറ്റർ പെൻ ഹൈലൈറ്റർ എന്നുള്ള കണ്ടോ, ഏതെങ്കിലും ഒന്ന്, മിൻ മുഅശ്ശിർ ലേസർ എന്നോ കലം തമയ്യുസ് എന്നോ കലം പോയിൻറ്റ് പെൻ എന്നുള്ളതോ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് നാല് വലിയ തഗീരി ലൗനിൽ ഹിബർ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഞാൻ ഹൈലൈറ്റർ സെലക്ട് ചെയ്തു. ഇനി വലിയ ഇതിൽ തന്നെ ഇങ്ക് കളർ മാറ്റാനുള്ള ഓപ്ഷനുകളുണ്ട്. വലിയ തഗീരി ലൗനിൽ ഹിബർ, നമ്മൾ മഷിയുടെ ഇങ്ക് കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നങ്കുറു ഫൗക്ക ലൗനിൽ ഹിബർ, ഈ ഇങ്ക് കളർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഒൻ അഖ്താറു വാഹിദ മിനൽ ലൗൻ, ഇവിടെയുള്ള ഈ കളറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നബ്ദ ഉർ അസ്മ ഹസ്ബമാൻ ഉരീദു, നമുക്ക് ഇഷ്ട രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ പെന്ന് നോക്കൂ, പെന്ന് ഇവിടെ രണ്ട് കളറാണ്. ഈ പെന്നിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഈ പെന്നിൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ മറ്റുന്ന സിസ്റ്റം ഉണ്ട്. പക്ഷേ ലേസർ ഉണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ, ലേസറിന് ആ റെഡ് കളറിൻ്റെ ഓപ്ഷൻ മാത്രമേ ഇവിടെ
ലേസർ നമ്മൾ കാണല്ലോ, സാധാരണ ചുവപ്പാണ് ഉണ്ടാകാറ്. അപ്പോൾ ലേസറിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ഈ കളർ സെലക്ട് ചെയ്താൽ പോലും അത് പെന്നായിട്ടൊക്കെയാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ലേസറിന് ആ ചുവപ്പ് കളർ ഓപ്ഷൻ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഹൈലൈറ്റിംഗ് പെന്നൊക്കെ നമുക്ക് കളറ് പിന്നെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കൂ, നബദ ഉർ റസ്മ. നമുക്ക് എടുത്ത് തുടങ്ങാം ഹസ്ബമാൻ ഉരീദ്. നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വരയ്ക്കാനും എഴുതാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ, ഞാൻ വാട്ട് എന്ന് എഴുതിയതാണ്, മൗസ് വർക്ക് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാനൊക്കെ പറ്റും, അണ്ടർലൈൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ദെൻ ഇനി ആറാമത്തെ ഓപ്ഷൻ നോക്കൂ, വലി മസ്ഹ് റുസൂമി അല ശരീഅത്തി. നമ്മൾ ശരീഅത്തിലുള്ള റസ്മുകൾ നമ്മൾക്ക് മായ്ക്കണമെങ്കിൽ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു ധാരാളം ഉണ്ട്, അത് മായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അല ശരീഅത്തിൻ അഖ്താറും മമ്ഹാത്. നമ്മളിവിടുന്ന് എന്തെങ്കിലും റേറ്റ് ബട്ടിൽ എന്ത് ചെയ്യണം, ഈ പോയിന്ററിൽ മമ്ഹാത് എന്ന എറൈസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എറൈസ് ചെയ്താൽ നമുക്ക് ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ഹൈലൈറ്റ് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിങ്ങനെ ആ ഭാഗങ്ങൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കൂ മിനിറ്റ് നോക്കൂ, ക്ലിക്ക് ചെയ്ത്. ഓക്കെ, ഇനി വേറെ ഓപ്ഷൻ കൂടെ ഉണ്ട്, നഖ്താർ മമ്ഹാത്ത് ഔ മഹവ കുല്ലിൽ ഹൈബർ അനി ശരീഹ. ഇനി ഇത് മുഴുവൻ പെട്ടെന്ന് ഒറ്റയ്ക്ക് പെട്ടെന്ന് മായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എറൈസ് ഓൾ ലിങ്ക് ഓൺ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, മുഴുവൻ നമുക്ക് മാഞ്ഞു പോയതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ മൗസ് പോയിൻ്ററിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ. അത് നമ്മൾ അതിൻ്റെ നിറങ്ങൾ മാറ്റാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, ലേസർ ഉപയോഗിക്കാം, ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമ്മൾ ഈ സ്ലൈഡ് ഷോയിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ ഇവിടുന്ന് ചോദിക്കുന്നു, വാണ്ട് ടു കീപ് യുവർ ഇങ്ക് അനോട്ടേഷൻ. നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഇത് കീപ്പ് ചെയ്യണോ എന്നാണ്. അപ്പോൾ കീപ്പ് ചെയ്താൽ നമ്മൾ വീണ്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ അതുപോലെ തന്നെ ഉണ്ടാകും എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അത് കീപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനുകളാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.